അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നമ്പർ 122, ശ്രീ ടി വി ഇബ്രാഹിം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, എ ഇല്ല. ബി, മദ്രസാ അധ്യാപകർക്കായി സംസ്ഥാന സർക്കാർ ഒരു ആനുകൂല്യങ്ങളും നൽകുന്നില്ല, എന്നാൽ അവർക്കായി ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. സി, മദ്രസാ അധ്യാപകർക്കായി കേരളത്തിൽ ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലംഗമായ ഓരോ മദ്രസാധ്യാപകനും 50 രൂപയും മേപ്പടിയാൻ അംഗമായ കമ്മിറ്റി 50 രൂപയും വീതം പ്രതിമാസം അംശാദായം അടക്കേണ്ടതാണ്. ക്ഷേമനിധിയുടെ സുഗമമായ പ്രവർത്തനത്തിനും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും ക്ഷേമപ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ള ഗ്രാൻഡിൽ നിന്നും കോർപ്പസ് ഫണ്ടായി സർക്കാർ തുക അനുവദിക്കുന്നുണ്ട്. പലിശരഹിത നിക്ഷേപമായ ഈ ഫണ്ട് ഇൻഷുറൻസ് പ്രീമിയം, സേവന ചാർജ്, വിരമിക്കുന്ന അംഗങ്ങൾക്കുള്ള തുക, സർക്കാർ അംഗീകരിക്കുന്ന മറ്റു ചെലവുകൾ എന്നിവ നിറവേറ്റാൻ ഉപയോഗിക്കുന്നു. സർ ഡി, 23,809. സർ ഇ, കേരള മദ്രസാധ്യാപക ക്ഷേമനിധിക്ക് കോർപ്പസ് ഫണ്ടായി 2010 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 2015-16 സാമ്പത്തിക വർഷത്തിൽ ട്രഷറിയിലെ പലിശരഹിത നിക്ഷേപത്തിനുള്ള ഇൻസെൻറ്റീവായി 3,75,33,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. 2009 മുതൽ 2021 വരെ ഓഫീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെലവുകൾക്കായി 4,01,99,412 രൂപ അനുവദിച്ചിട്ടുമുണ്ട്. ശ്രീ ടി വി ഇബ്രാഹിം. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, സർക്കാരിൽ നിന്ന് അധ്യാപകർക്ക് മദ്രസാധ്യാപകർക്കായി പ്രത്യേകിച്ച് ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്നും ക്ഷേമനിധിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ മാത്രമാണ് നൽകുന്നതെന്നും ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി. മദ്രസാധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നു, ലക്ഷക്കണക്കിന് ആളുകൾക്ക് തുടങ്ങിയ പ്രചാരവേലകൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റുമൊക്കെയായി ഇവിടെ പ്രചാരണം നേടുകയും അത് ന്യൂനപക്ഷങ്ങൾ എന്തോ വലിയ തോതിൽ അനർഹമായത് നേടിക്കൊണ്ടുപോകുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിലും, മുസ്ലിങ്ങൾ പലതും നേടിയെടുക്കുന്നു എന്നുള്ളത് ന്യൂനപക്ഷങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം നടക്കുകയുണ്ടായി. ഈ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വ്യക്തമാക്കിയതുപോലെ സർക്കാർ ഏതെല്ലാം സമുദായങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം സഹായങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ധവളപത്രം ഇറക്കി വ്യക്തമാക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇവിടെ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം പറഞ്ഞൊരു കാര്യം വസ്തുതയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ചില വർഗീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അതിൻ്റെ ഭാഗമായി എന്തോ അനർഹമായ ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നൊരു വിഭാഗമാണ് ഈ മുസ്ലിം വിഭാഗം എന്നൊരു ചിത്രം വരച്ചു കാട്ടാൻ ചിലർ ശ്രമിച്ചു എന്നത് തീർച്ചയായും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമൂഹം ഒരു മതനിരപേക്ഷ സമൂഹമെന്ന നിലക്ക് മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്ന നിലപാടുകളാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരേണ്ടത്. ഇവിടെ ഇപ്പോൾ ഒരു ധവളപത്രം ഇറക്കേണ്ട ഒരു ആവശ്യകതയൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നില്ല സർ. ശ്രീ ടി വി ഇബ്രാഹിം, രണ്ടാമത്തെ ചോദ്യം. സർ, ധവളപത്രം ഇറക്കുമോ എന്നതിനെ ചോദിക്കാൻ കാരണം ഇപ്പം മുഖ്യമന്ത്രി ഇവിടെ വ്യക്തമാക്കിയതുപോലെ ഇത് വലിയ പ്രചാരണം ഇതുപോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റൊക്കെ വന്നപ്പോൾ അന്ന് സർക്കാർ ഇത് വ്യക്തമാക്കിയില്ല എന്നുള്ളതാണ് ആ സാമൂഹ്യ അന്തരീക്ഷം കൂടുതൽ വഷളാകാനുണ്ടായ കാരണം. എൻ്റെ ചോദ്യം സർ, ഇതിൽ ഈ മദ്രസാധ്യാപകർ അംശാദായമായി 100 രൂപ അടച്ചുകൊണ്ടാണ്, മാസം പ്രതി 100 രൂപ അടച്ചുകൊണ്ടാണ് ഈ ക്ഷേമനിധി നിലനിൽക്കുന്നത്. എന്നാൽ മറ്റു ക്ഷേമനിധി, ഇപ്പോൾ ഉദാഹരണത്തിന് കർഷക തൊഴിലാളി പെൻഷൻ, 10 രൂപയാണ് അടക്കുന്നത്, വർഷത്തിൽ 120 രൂപയാണ് അവരടക്കുന്നത്. എന്നിട്ട് ഈ സംസ്ഥാന സർക്കാർ, ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇവിടെ പറഞ്ഞത് 2009 10 കോടിയും 2016 3.75 കോടി രൂപ മാത്രമാണ് ഇതിന് കൊടുത്തിട്ടുള്ളതെന്നാണ്.
എന്നാൽ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 5 പൈസ പോലും ഇതിലേക്ക് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ വാടക കൊടുക്കാൻ പോലും 32 കോടി രൂപ കെട്ടിടത്തിൻ്റെ കെട്ടിടം മോടി പിടിപ്പിക്കാനുള്ള വാടക ചെലവ് പോലും 32 കോടി രൂപയാണ്, 32 ലക്ഷമാണ്. മാത്രമല്ല ക്ഷേമനിധി നിലനിൽക്കുന്നതിന് വേണ്ടി ഒരു ബോർഡ് രൂപീകരിച്ച് ബോർഡിൻ്റെ ചെയർമാൻ ഒരു വലിയ ഓണററിയം, 18 അംഗങ്ങളാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളത്. അവരുടെ യാത്രാപത്ത തുടങ്ങിയ വലിയ ചെലവുകൾ, ഈ ചെലവുകൾ മുഴുവൻ വഹിക്കുന്നത് ഈ പാവപ്പെട്ട മദ്രസാധ്യാപകർ കൊടുക്കുന്ന 100 രൂപ കൊണ്ടുള്ള വിഹിതത്തിൽ നിന്നാണ്. സത്യത്തിൽ സർക്കാർ ഇതിന് എന്താണ് ചെയ്യുന്നത്? ഈ അധിക ചെലവുകൾ നിയന്ത്രിക്കുവാനും അതുപോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുവാനും സർക്കാർ ഏത് രീതിയിലാണ് ഇതിനെ സഹായിക്കുന്നത്? സർ, ഇവിടെ അദ്ദേഹം എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. ഈ മദ്രസ ക്ഷേമനിധിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുവെന്നല്ല അദ്ദേഹം പറയുന്നത്. അതാണെങ്കിൽ അതിന് പരിഹാരം കാണാൻ നമുക്ക് നോക്കായിരുന്നു. അങ്ങനെയൊരു പ്രയാസം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് അത് പറയാത്തത്. എന്നാൽ അദ്ദേഹം ഇതിൻ്റെ മേലെ സർക്കാരിനെ ഒന്ന് കുറ്റപ്പെടുത്താനാകുമോ എന്നാണ് നോക്കുന്നത്. സർ, അത് അത്ര എളുപ്പത്തിൽ പോകുന്നൊരു കാര്യമല്ല. കാരണം ഞാൻ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുമ്പോൾ തന്നെ പറഞ്ഞു, 2009 മുതൽ 2021 വരെ ഓഫീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെലവുകൾക്കായി 4,99,412 രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ ഓരോ വർഷത്തെയും ഇനംതിരിച്ചുള്ള കണക്കില്ല. പക്ഷേ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുവെന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മദ്രസാധ്യാപക ക്ഷേമനിധിക്കും ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടായിട്ടില്ല എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച തരത്തിൽ ഈ അധ്യാപക ക്ഷേമനിധിയുടെ പ്രവർത്തനത്തിനായി നേരത്തെ 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനത്തിനിടയ്ക്ക് ഇനി എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോഴാണ് മറ്റ് കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നടന്നു വരികയാണത്. അപ്പോൾ ഒരു പ്രയാസവും ഇല്ലാതെ അതിപ്പോൾ നടന്നു പോവുകയാണ്. ശ്രീ നജീബ് കാന്തപുരം. സർ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള വലിയ വർഗീയ അസ്വാസ്ഥ്യങ്ങൾക്ക് കുവപ്പ് കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് സംഘപരിവാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ വളരെ ആസൂത്രിതമായി ചില ക്രിസ്ത്യൻ പ്രൊഫൈലുകൾ കൂടി ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാൻ ഇപ്പോൾ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ഒരായുധം മദ്രസ അധ്യാപകരുടെ വ്യാജ പ്രൊഫൈൽ. ഞാൻ പറഞ്ഞല്ലോ, വ്യാജ പ്രൊഫൈൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ വ്യാജ പ്രൊഫൈലുകൾ ഉപയോഗിച്ച് ഇത്തരം അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കാൻ വളരെ ഗുരുതരമായി ഉപയോഗിക്കുന്ന ആയുധങ്ങളിലൊന്ന് മദ്രസ അധ്യാപകർക്ക് പൊതുഖജനാവിൽ നിന്ന് വലിയ തുക നൽകുന്നു എന്നതാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി അതിന് അറുതി വരുത്തിക്കൊണ്ട് വളരെ കൃത്യതയോടെ മദ്രസ അധ്യാപകർക്ക് 1 രൂപ പോലും നൽകുന്നില്ല എന്ന് ഈ സഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. സർ, ഞാൻ ചോദിക്കുന്നത് ഈ പ്രചാരണം തടയാൻ വർഗീയ അസ്വസ്ഥതകൾക്ക് ഉപയോഗിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുമോ? ഇത്തരം പ്രചാരണം നടത്തുന്നവർക്കെതിരെ ഇതുവരെ ഏതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? സർ, നമ്മുടെ സമൂഹത്തിൽ സംഘപരിവാർ ഈ പ്രവർത്തനം നടത്തുന്നുവെന്ന് പറഞ്ഞത് ശരിയാണ്. അതിനോട് പൂർണ്ണമായ യോജിപ്പാണ് സർക്കാരിനുമുള്ളത്. സർ, അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലെ ഒരു ഭാഗം അത് ശരിയായ രീതിയല്ല. അതായത്, നമ്മുടെ സമൂഹത്തിലെ ജനവിഭാഗങ്ങൾ എടുത്താൽ, അപ്പോൾ ഹൈന്ദവർ, മുസ്ലിമുകൾ, ക്രിസ്ത്യാനികൾ, ഇവരാണല്ലോ പ്രധാന വിഭാഗങ്ങൾ. മറ്റ് വിഭാഗങ്ങളുമുണ്ട്. ഇതിൽ എല്ലാ വിഭാഗങ്ങളും മതനിരപേക്ഷത കൂന്തൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നവയാണ്. മതനിരപേക്ഷതയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ കരുത്താർജിക്കേണ്ടത്. എല്ലാവരും മഹാഭൂരിപക്ഷം, അത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ മഹാഭൂരിപക്ഷം പേരും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. എന്നാൽ വർഗീയ താല്പര്യത്തോടെ തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നവരുണ്ട്.
ആ പ്രചരണങ്ങളിൽ നമ്മുടെ സമൂഹം പൊതുവേ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതിൽ ക്രൈസ്തവ സമൂഹം പൊതുവിൽ വർഗീയമായ കാര്യങ്ങൾ അത്രയധികം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഭാഗമല്ല എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ തന്നെ തിരുത്താനൊരു ശ്രമം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നടത്തി. അത് വ്യാജ പ്രൊഫൈലാണ് എന്നുള്ളത്, അതാണ് വസ്തുത. അപ്പോൾ അതിൽ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. പല രൂപത്തിൽ പല വേഷത്തിൽ ഈ വർഗീയ ശക്തികൾ വന്നു എന്ന് വരും. ചിലപ്പോൾ തെറ്റായ രീതികൾ, അതായത് മറ്റുള്ളവരുടെ പേരുകളടക്കം സ്വീകരിച്ചുകൊണ്ട് ഈ പ്രചരണത്തിന് ആക്കം കൂട്ടിയെന്ന് വരും. അപ്പോൾ അതിൽ നമ്മൾ കുടുങ്ങാതിരുന്നാൽ മതി. നമുക്ക് അത്തരം കാര്യങ്ങളിൽ യോജിച്ചു നിന്നുകൊണ്ട് തന്നെ വർഗീയ നീക്കങ്ങളെ പൂർണ്ണമായി എതിർക്കുന്ന നില സ്വീകരിക്കാം. ശ്രീ മഞ്ഞളാംകുടിയേരി സർ, ഈ ന്യൂനപക്ഷ ക്ഷേമനിധിക്ക് വേണ്ടി 2010 അന്നത്തെ VS സർക്കാർ കോഴിക്കോട് സഹകരണ ബാങ്കിൽ, സർവീസ് സഹകരണ ബാങ്കിൽ 10 കോടി രൂപ കോർപ്പറേറ്റ് ഫണ്ടായി പലിശ അടിസ്ഥാനത്തിൽ നിക്ഷേപിച്ചിരുന്നു. പലിശ കൊണ്ടാണ് ഈ ക്ഷേമനിധി പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അധ്യാപകർ ക്ഷേമനിധിയിൽ ചേരാൻ വൈമനസ്യം പ്രകടിപ്പിച്ചു. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നീട് വന്ന UDF സർക്കാർ ആ സംഖ്യ ട്രഷറിയിലേക്ക് മടക്കി നിക്ഷേപിക്കുകയും വർഷം തോറും ഗ്രാൻഡ് എന്ന അടിസ്ഥാനത്തിൽ പണം നൽകുകയും ചെയ്തത്. സർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ UDF സർക്കാർ 3.75 കോടി രൂപ ഗ്രാൻഡായി ക്ഷേമനിധിയിലേക്ക് നൽകി. അതിനുശേഷം വന്ന LDF സർക്കാർ ഇതുവരെയും ഒരു നയാ പൈസ പോലും ആ ക്ഷേമനിധിയിലേക്ക് നൽകിയിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് സർ ഇത് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇതെന്ന് വിശദീകരിക്കാമോ? സർ, ഞാൻ നേരത്തെ തന്നെ ആ കാര്യം പറഞ്ഞു. ക്ഷേമനിധിയുടെ നടത്തിപ്പിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനാവശ്യമായ സഹായം സംസ്ഥാന സർക്കാർ ചെയ്യുമെന്ന് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കി. ഇപ്പോൾ മറ്റു തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നിൽക്കുന്നത്.